നമസ്കാരം. ആറ്റിക് ലാബിൻ്റെ മറ്റൊരു 360 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്നെ സ്ക്രീനിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കുക. സ്ക്രീൻ ഒന്ന് തിരിച്ച് മറച്ച് അല്ലെങ്കിൽ ഫോണൊന്ന് തിരിച്ചോ മറച്ചോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്നെ കാണാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 360 വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് ഫോൺ ടിൽറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീനിൽ ഡ്രാഗ് ചെയ്തോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 360 ആയിട്ടുള്ള അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള 5 സെൻറ്റിൽ 30 ലക്ഷത്തിൻ്റെ ഒരു വീടിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ക്യാമറ വെച്ചുകൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ ധാരണ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആർക്കിടെക്ട് ഷിനൂബ്, ആറ്റിക് ലാബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പ്ലാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇവിടുത്തെ എങ്ങനെയാണ് പ്ലാൻ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഓരോ സ്പേസസും എങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മളിന്ന് നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടീമാണിത്. ദേവദീനെ നിങ്ങൾക്ക് അറിയായിരിക്കും, മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആർക്കിടെക്റ്റാണ്, എൻ്റെ വൈഫും കൂടിയാണ്. നമ്മുടെ ഓഫീസിൽ നമ്മൾ രണ്ടാൾക്കാർ തന്നെ ഉള്ളൂ. ഇതെൻ്റെ രണ്ട് ബ്രദേഴ്സാണ്. ഇവരാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്ന പരിപാടി ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടേക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ലിവിംഗ് റൂമിൻ്റെ ഒരു 360 വീഡിയോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്ക്രീൻ ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു വാളിൽ നമ്മൾ ടെറാക്കോട്ട ക്ലാഡിങ്ങാണ് ചെയ്തിട്ടുള്ളത്. ഒരു എക്സ്പോസ്ഡ് ഒരു ഈ വാളിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ പ്ലൈവുഡ് അതുപോലെ തന്നെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഫർണിച്ചറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സി ടൈപ്പിലാണ് ഫർണിച്ചർ ലേഔട്ട് ചെയ്തിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, നമുക്ക് നമ്മൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഫേസ് ടു ഫേസ് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ അതായത് ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് സർക്കുലേഷൻ നടക്കുന്നത്. അതായത് നമ്മൾ നടന്നു പോകുന്നത് ഈ ഒരു അപ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പുറത്തുനിന്ന് ലൈറ്റ് അടിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കർട്ടൻ ഇട്ടതാണ് ഫുള്ളായിട്ട്. ഉള്ളൊരു വിൻഡോ ആണ്. പിന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് നമ്മൾ അപ്പുറത്ത് നിന്ന് പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽസ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈല് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഫീറ്റ് ബൈ 4 ഫീറ്റിൻ്റെ ടൈലാണ്. അതും ഒരു റെസ്റ്റിക് ഫിനിഷിലുള്ള ഒരു ടൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സ്പേസ്, ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സ്പേസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് ആ ലിവിംഗ് റൂം എന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കുള്ള ഒരു ചെറിയ ഒരു മുകളിൽ സ്റ്റെയർകേസ് പോയിട്ടുള്ള ലാൻഡിംഗ് ആണ്. നമുക്ക് സ്റ്റെപ്സ് അവിടെ വരുന്നത് കാണാം. ഈ സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ അയണിങ് ടേബിള് കാണാം. നമ്മൾ ഇവിടുത്തെ ഒരു വിൻഡോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു സീറ്റിംഗ് സ്പേസാണ്. ഒരു 3-4 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതെല്ലാം നമ്മുടെ മുഴുവൻ സ്പേസുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു അയണിങ് സ്പേസ് ഉണ്ട്. നമ്മുടെ സ്റ്റെപ്സ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. ഒരു ചെറിയ പ്ലഗ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻവേർട്ടർ ഇവിടെ അടിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലിവിംഗിൽ നിന്ന് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു ഡൈനിങ് സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് നമ്മളൊരു 6 സീറ്റർ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫാൻ ഇവിടെ സീലിംഗ് ഫാൻ വെച്ചില്ല, പകരം ഇത്തരത്തിലൊരു ഒരു ഫാൻസി ഒരു ലൈറ്റിംഗാണ് നമുക്ക് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു മാത്രം. വാളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാൾ ഫാൻ ആണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്പേസ് ബാക്കി എല്ലാ സ്പേസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. സ്റ്റെയർ കേസ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽ കൊടുത്തതുകൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈഡ് ഫുള്ള് വാളാണ് കേട്ടോ, സോറി വിൻഡോ ആണ് കേട്ടോ. അത് തുറക്കുമ്പോഴേക്കും സ്ക്രീനിൽ വല്ലാതെ പ്രശ്നം വരും. അതുകൊണ്ടാണ് ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ത്രൂ ഔട്ട് നമുക്കിത് ബെസ്റ്റ് സൈഡാണ്, പടിഞ്ഞാറ് സൈഡാണിത്. അപ്പോൾ
ഇവിടെ നമുക്ക് ആ കിട്ടുന്ന കാറ്റിനെ നമുക്ക് ത്രൂ ഔട്ട്, കാരണം അവിടെയും നമ്മൾ റീഡിംഗ് സ്പേസിന്റെ അല്ലെങ്കിൽ അയണിംഗ് സ്പേസിന്റെ താഴെയിട്ട് അവിടെ വിൻഡോ ഉണ്ട്, മുകളിലെ വിൻഡോ ഉണ്ട്. നമ്മൾ ഈ ഡോറും ഇവിടുത്തെ വിൻഡോസ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് നല്ല എയർ സർക്കുലേഷൻ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ചെറിയ ഒരു വാഷ് സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലൊരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു ചെറിയ ഇത് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് അതിനെ ഒന്ന് ഈ ഒരു ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലൊരു ചെറിയ ഡീറ്റെയിലിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി കിച്ചൺ കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഒരു കോമ്പാക്ട് കിച്ചൺ ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഏരിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഒരു സീ ടൈപ്പ് കൗണ്ടറാണ് നമ്മുടെ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിൻഡോ, നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് വിൻഡോ പ്ലേസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ലിൻഡൽ ഹൈറ്റ് നോർമൽ ആയിട്ടുള്ള നമ്മുടെ വിൻഡോയുടെ ലിൻഡൽ ഹൈറ്റിനെക്കാട്ടിലും താഴ്ത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള റീസൺ വേറൊന്നുമല്ല, നമുക്ക് ത്രൂ ഔട്ട് ഇവിടെ നമുക്ക് സീ ടൈപ്പിൽ കണ്ടോ, നമുക്ക് ഓവർ ഹെഡ് കൗണ്ടർ കിട്ടി, അല്ല ഇവിടെ ഒരു വലിയ വിൻഡോ വന്നിരുന്നെങ്കിൽ നമുക്ക് ആ സ്പേസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മുടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയ്ക്ക് ഞാൻ പോകാൻ അവിടെ ഒത്തിരി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അക്കോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിച്ചനെ പറ്റി പറയാനുള്ളത്. ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 10x11 അടിയാണ്. അപ്പോൾ 10x11 അടി പറയുന്ന ഈ സൈസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു 4 അടി വീതിയുള്ള ഒരു ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്, നമുക്ക് ഒരു 1 അടി സൈസിലുള്ള ഒരു സൈഡ് ടേബിൾ ഉണ്ട്, 5x6.5 അടി സൈസിലുള്ള ഒരു ബെഡാണ് നമ്മുടെ, അതുപോലെ 1.5 അടി സൈസിലുള്ള ഒരു സൈഡ് ടേബിൾ ഈ സൈഡിലുണ്ട്. ഇത് പടിഞ്ഞാറ് സൈഡാണ്. ഇവിടെ നമ്മൾ ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിൻഡോ നമുക്ക് ക്രോസ് വെന്റിലേഷൻ, അതായത് ഇവിടെയും നമുക്ക് ആ വിൻഡോ, ഇത് രണ്ടും ഔട്ടർ സൈഡിലുള്ള വിൻഡോസ് ആണ്. അപ്പോൾ നമുക്കൊരു ക്രോസ് വെന്റിലേഷൻ ഇത് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ളതുകൊണ്ടാണ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് അടയ്ക്കുകയാണ്. അതുപോലെ ഇവിടെ തന്നെ നമ്മൾ വാർഡ്രോബ്, ഈ ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു 80 cm അല്ലെങ്കിൽ 75 cm നമുക്കൊരു ഗ്യാപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നതെല്ലാം പ്ലൈവുഡ് അതുപോലെ വച്ചേക്കാണ്. പ്ലൈവുഡിന്റെ മുകളിൽ നമ്മൾ വേറെ ഫിനിഷസ് എന്ന് പറഞ്ഞാൽ വാർണിഷ് അടിച്ചിട്ടുണ്ട്. കോസ്റ്റ് കുറയ്ക്കാൻ എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്, കാരണം നമ്മൾ പ്ലൈവുഡ് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലൈവുഡാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിന്റെ പുറത്ത് വാർണിഷിങ് മാത്രമേ ചെയ്തത്. ഈവൻ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഗ്ലൂവ് മാത്രമേ ചെയ്തത്, കാരണം അത് അതിന്റെ പണി അത് ചെയ്യുന്നുണ്ട്, അതിന് വേറൊരു ഹാൻഡിൽ വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ബെഡൊക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ ടേബിൾ എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡിന്റെ ഹെഡ് ബോർഡിൽ മാത്രം നമ്മൾ ഈ രീതിയിൽ ഒരു ചെറിയ ഒരു ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ആ ഒരു മൊണോട്ടണി ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ കോംപ്ലിമെന്റിങ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ അടുത്ത റൂമിലേക്കും, അതിനു മുമ്പേ ഇവിടെ നമ്മളൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്, ഒരു വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ കൊടുത്തിട്ടുള്ള ഈ സെയിം ഇതിൽ കിട്ടുന്ന ഒരു ടോയ്ലറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത റൂമുകളിലേക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് സ്റ്റെയർകേസ് കയറി വന്നിട്ടുള്ള ഫസ്റ്റ് ലാൻഡിങ്ങിലാണ്. ഈ ലാൻഡിങ്ങിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഒരു ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, നമ്മൾക്ക് ഇവിടെ ഒരു വേവിൻ്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വേവിൻ്റെ ഒന്ന് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സൈഡിൽ നമ്മൾ മുഴുവൻ ബാൽക്കണിയും വേവിൻ്റെ ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടക്കിപ്പോൾ കൂടുതൽ വെളിച്ചം വരുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു ഒരു വുഡൻ ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൻ്റെ, ഈ സീറ്റിംഗ് സ്പേസിൽ നമ്മളൊരു വുഡൻ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഒരു ബാൽക്കണിയും കൂടെ ഉണ്ട്. ആ ബാൽക്കണി കൂടെ ഇതാണ് നമ്മുടെ ആ ഒരു ബാൽക്കണി ഏരിയ വരുന്നത്. ഈ ബാൽക്കണിയിലും നമ്മൾ രണ്ട് സൈഡിലേക്കായിട്ട് സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തരത്തിലൊരു ചെറിയ സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ ഒരു പ്ലഗ് പോയിന്റ് ഇത് കൊടുത്തിട്ടുണ്ട്, ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈറ്റ് വയ്ക്കാനോ ഒക്കെ ഉള്ള ആവശ്യത്തിനായിട്ട്. അതുപോലെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴേക്കും വുഡൻ പാനലിംഗ് വെച്ചിട്ടുള്ള ഒരു സീറ്റിംഗ് സ്പേസും ഒരു ഹാൻഡ് റെയിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് യാർഡ്, ഈ ഒരു ഗ്രൗണ്ടും ഇത് ആയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും നമുക്ക് കാണാനും, ഇത് നല്ലൊരു എന്താ പറയുക, നമുക്ക് ഈ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. ഇത് നമ്മുടെ കാർ പോർച്ചിന്റെ മുകളിലുള്ള ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ബെഡ്റൂം എന്ന് പറയുന്ന 10x10 10x10 സൈസുള്ള ബെഡ്റൂമിന്റെ ഇന്റീരിയർ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ബെഡ്റൂമിന് നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു കുറച്ചധികം ഏരിയ ഉണ്ട് തോന്നിക്കുക. അപ്പം നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഈ
ഇത് ഈസ്റ്റ് സൈഡാണ്, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോ ഇവിടെ ഇരുന്ന് നമുക്ക് ഈ സ്പേസ് എൻജോയ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മള് ഇങ്ങനെ ഒരു ബേ വിൻഡോ ഈ വീട്ടിൽ ചെയ്തത്. ഈ വീട്ടിലെ ഈ ഒരു ഈ സൈഡിലുള്ള എല്ലാ വിൻഡോസും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തില് ഇത് അടച്ചിടുകയും ചെയ്യാം. ഞാനിപ്പോ തൽക്കാലം തുറന്നു വയ്ക്കുകയാണ് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മള് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, നമ്മൾ ഇതൊരു 1.5 അടി 45 സെന്റിമീറ്റർ ആണ് നമ്മൾ ഈ ഒരു വീതി വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാർഡ്രോബിന് നമ്മൾ സ്ലൈഡിംഗ് ഡോർ തന്നെയാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നോർമൽ ഓപ്പൺ ആയിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഇല്ല. അതുപോലെ ഇവിടെ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും ചെറിയൊരു സൈഡ് ടേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പ്ലൈവുഡ്, അതിന്റെ പുറത്ത് നമ്മൾ ചെറിയൊരു ലാമിനേറ്റ് ഫിനിഷ്, ഇതിനൊരു കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ലാമിനേറ്റ് ഫിനിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ സ്റ്റോറേജസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറെ സ്റ്റോറേജസ് ആണ്. അപ്പൊ സ്റ്റോറേജസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു മെസനൈറ്റ് ഫ്ലോറിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ ഈ ടോയ്ലറ്റിന്റെ മുകൾ ഭാഗത്തായിട്ട്, ഇവിടെ ആക്ച്വലി നമ്മൾ അതിന്റെ ഇന്റീരിയർ ഒന്നും ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. അതായത് അവിടെ ഇപ്പൊ ഫർണിച്ചർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, കാരണം കുറച്ചുകൂടെ പണികൾ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രസ്സിംഗ് സ്പേസും ഉണ്ട്, ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ഈ വീട്ടിലെ അപ്പർ ലിവിംഗാണ്. അപ്പർ ലിവിംഗ് എന്ന് പറയുമ്പോഴേക്കും താഴത്തെ ഡൈനിങ് റൂമിന്റെ തൊട്ട് മുകളിലുള്ള ഒരു സ്പേസ് ആണ്. നമ്മൾ താഴത്തെ ഡൈനിങ് റൂമിൽ ചെയ്തിട്ടുള്ള അതേ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ഫുള്ളായിട്ടുള്ള ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് വിൻഡോ ചെയ്തു. ഇപ്പോ വൈകിട്ട് 4:30 ആയിട്ടുണ്ട്. അപ്പോ ഇവിടെ നിന്നുള്ള സെറ്റിംഗ്സ് അല്ലെങ്കിൽ ആ ലൈറ്റ് ആണ് ഇതിന്റെ മുകളിൽ വന്നു വരുന്നത്. നമുക്ക് നല്ല കാറ്റ് തന്നെയാണ് തുടങ്ങുന്നത്. നമ്മൾ ഈ ഒരു ഷൂട്ടിങ്ങിന്റെ ഇതിനായിട്ട് ലൈറ്റ് വല്ലാതെ വരുന്നതുകൊണ്ട് കർട്ടൻ ഇട്ടുന്ന് മാത്രം. പിന്നെ നമ്മൾ ഈ ഒരു സീറ്റിംഗ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇതിന്റെ താഴെയാണ് ഇതിന്റെ സ്റ്റോറേജസ്. പിന്നെ നമ്മളിവിടെ മൊത്തത്തിലുള്ള ഒരു കളറിങ്ങിന്റെ പാറ്റേൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോർ കണ്ടോ, ചെറിയൊരു ഗ്രേ, ഒരു റസ്റ്റിക് ആയിട്ട് ഒരു ഗ്രേ ഫിനിഷിലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. വാൾസ് എല്ലാം നമ്മൾ വൈറ്റ് ചെയ്തു. അത് നല്ല ലിക്വിഡാണ്, അങ്ങനെയെല്ലാം നല്ല ലിക്വിഡ് തന്നെയാണ് സ്പേസ് മുഴുവനായിട്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ സീലിംഗിൽ നമ്മൾ ചെറിയൊരു ഒരു ഷെയ്ഡിലുള്ള ഒരു സീലിംഗ് കൊണ്ടുവരുന്നു. കാരണം ഭയങ്കരമായിട്ട് ലൈറ്റ് കത്തുന്നു എന്നുള്ളൊരു പ്രശ്നം, ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നു എന്നുള്ള പ്രശ്നം കാരണം നമ്മൾ സീലിംഗ് ഒന്ന് ഡള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഒരു ഓപ്പണിംഗ് കാണാം. ആ എയർ സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കൈലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രാക്ക് ലൈറ്റും കാര്യങ്ങളും അവിടെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്, രണ്ട് ബെഡ്റൂമുകളും കൂടെ ഉണ്ട്. ആക്ച്വലി ഈ ഒരു ഫ്ലോറിൽ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഇത് ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഓപ്പണിംഗ് ആണ്. അപ്പോൾ അവിടെ ഞാൻ ഇറങ്ങുന്നില്ല, ഈ ഭാഗത്താണ് ഓപ്പൺ ടെറസ് വരുന്നത്. നമുക്ക് കാട്ടുകാർ കുറച്ച് കൂടെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വീട്ടിലെ 3rd ബെഡ്റൂം ആണ്. ഈ ബെഡ്റൂം വന്നിട്ട് നമ്മുടെ താഴെയുള്ള മാസ്റ്റർ ബെഡ്റൂമിന് തൊട്ട് മുകളിലുള്ള ബെഡ്റൂം ആണ്. അപ്പൊ ബാക്കി എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ സെയിം തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് സൈഡ് ടേബിൾ കഴിഞ്ഞിട്ട് അവിടെ നേരത്തെ ഒരു ടേബിള് കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ അവർക്ക് ആ ടേബിൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സൈഡ് ടേബിൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് അവർക്ക് ടേബിളിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ബാക്കി നമ്മൾ വാർഡ്രോബ് എടുത്തു കഴിഞ്ഞാൽ സെയിം ട്രീറ്റ്മെന്റ് തന്നെയാണ്. സ്ലൈഡിംഗ് ഡോർ ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരു ചെറിയ 1.5 അടിയുടെ ഒരു സൈഡ് ടേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ പറ്റിയ ഒരു കാര്യം, നമ്മൾ ഇതിനകത്തൊക്കെ ലൈറ്റ്സിനെ മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു വുഡൻ ബാക്കിംഗ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്, പ്ലൈവുഡിന്റെ ഒരു ബാക്കിംഗ് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ മൊത്തമായിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ആണ്. നമുക്ക് ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോ ഈ നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നമ്മള് ഈ വീട്ടിലെ വീട്ടുകാരെയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ഒരാള് മിസ്സിംഗ് ആണ്, നമ്മുടെ അജയ് എന്ന് പറഞ്ഞിട്ടുള്ള അനൂപിന്റെയും അർജുന്റെയും ഇടയിലുള്ള ഒരാളുണ്ട്. ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് അർജുൻ അജയ് ISRO വർക്ക് ചെയ്യാണ്. അപ്പൊ അജയ് അവിടെ പോയതാണ്, അജയ് നമ്മുടെ ഇന്ന് മിസ്സിംഗ് ആണ്. നമ്മൾ ഇതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ വന്ന് ഇരിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് അനൂപ് മൂത്താള്, അർജുൻ,
ഈ അർജുനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ചെറിയ റൂം എന്ന് പറഞ്ഞിട്ട് അർജുൻ എല്ലാവരും കൂടെ പറ്റിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അവസാനം നമ്മൾ ചെയ്ത് വന്നപ്പോഴേക്കും അർജുൻ്റെ വീടാണ് റൂമാണ് ഏറ്റവും അടിപൊളി റൂമായി മാറിയത്. പിന്നെ നമ്മുടെ അച്ഛൻ അശോകേട്ടൻ അമ്മ ശ്രീജ ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ ഈ ഒരു വീട് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഇവർ ഇന്ന് ഒരു ഫുൾ ഡേ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും. Bye.